കേവൽ ഭായ്. പ്രവാസിയായ എല്ലാവർക്കും കാണും അവരുടെ കമ്പനിയിൽ കാർണവ സ്ഥാനത്ത് ഒരാൾ. എൻ്റെ കമ്പനിയിലും അങ്ങനെ ഒരാളായിരുന്നു കേവൽ ഭായ്. ആൾ പഞ്ചാബിയാണ്. പഞ്ചാബി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന രൂപം 6 അടിയിൽ കൂടുന്ന ഹൈറ്റും ബലിഷ്ഠമായ ശരീരവും. കേവൽ ഭായും ഇതിൽ നിന്ന് വിഭിന്നമായിരുന്നില്ല. ഒരൊന്നാതരം സർദാർജി. കമ്പനി ആരംഭിച്ചിട്ട് 42 വർഷത്തോളമായി. അന്നു മുതൽക്കേ അദ്ദേഹം ഈ കമ്പനിയിലുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹം ഇവിടെയുണ്ട്. ഈ അടുത്ത കാലം വരെ അദ്ദേഹമായിരുന്നു കമ്പനിയുടെ ഓൾ ഇൻ ഓൾ. പുതുതായി വരുന്നവർക്ക് കേവൽ ഭായ് ആയിരുന്നു എല്ലാം. കാരണം അദ്ദേഹമായിരുന്നു കമ്പനി പർച്ചേസർ. വരുന്നവർക്ക് റൂമിലേക്ക് വേണ്ട സാധനങ്ങളും ഭക്ഷണം പിന്നെ അത്യാവശ്യത്തിനുള്ള കാശും വന്നത് നല്ല കമ്പനിയിലാണ്, പേടിക്കേണ്ട എന്ന പുഞ്ചിരിയിൽ ഒരാശ്വാസവാക്കും. പുതുതായി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ധാരാളം. കഴിഞ്ഞ March 15 നീണ്ട 42 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനായി ടിക്കറ്റ് എടുത്തതായിരുന്നു കേവൽ ഭായ്. നിർഭാഗ്യവശാൽ അന്നാണ് സൗദിയിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് സർവീസ് നിർത്തലാക്കിയത്. പിന്നീട് കൊറോണയുടെ കാലമായിരുന്നു. ലോക്ക്ഡൌണും കർഫ്യൂവുമായി മറ്റ് ലോകരാജ്യങ്ങളെ പോലെ സൗദിയും സ്തംഭിച്ചു. ഏപ്രിൽ മാസത്തിന്റെ അവസാനം ഞങ്ങളുടെ കമ്പനിയിലെ ലേബർ ക്യാമ്പിലും കൊറോണ പിടിമുറുക്കി. ആദ്യം ഒരാളിൽ, പിന്നീട് ഒരുപാട് പേരിലേക്ക് അത് പടർന്നു. അതിൽ ഞങ്ങളുടെ കേവൽ ഭായും അകപ്പെട്ടു. പ്രായവും മറ്റു അസുഖവും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പിന്നീട് ക്വാറന്റൈൻ. May അവസാനത്തോടെ അസുഖമെല്ലാം ഭേദമായി അദ്ദേഹം ക്യാമ്പിൽ തിരിച്ചെത്തി. പെരുന്നാൾ അവധിക്ക് ശേഷം സൗദി അറേബ്യ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് കേവൽ ഭായ് ഓഫീസിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ശരീരമെല്ലാം ക്ഷീണിച്ചു. വല്ലാത്ത കോലത്തിൽ. കൊറോണ വരുത്തിയ മാറ്റം. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള തിടുക്കമായിരുന്നു. കേരളം പോലെയല്ല, നോർത്തിലേക്ക് ഫ്ലൈറ്റ് നന്നേ കുറവ്. ഉള്ളതിൽ തന്നെ റിസർവ്ഡ്, പ്രത്യേകിച്ച് ദമാമിൽ നിന്ന്. ഒരുപാട് സംഘടനകളുമായി ബന്ധപ്പെട്ടു. അവസാനം നവോദയയുടെ ഷാജി പാലോട്ട് വിളിച്ചു. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ദമാമിൽ നിന്നുള്ള അവിടുത്തെ ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ June 15 ഡൽഹിക്കുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹത്തിനും ടിക്കറ്റ് ലഭിച്ചു. ടിക്കറ്റും ഫൈനൽ സെറ്റിൽമെൻറ്റും എല്ലാം കൊടുത്തു പിരിയുമ്പോൾ നിറയാർന്ന കണ്ണുകളോടെ അദ്ദേഹം പറഞ്ഞു, ജീവിതകാലം അത്രയും ഓർമ്മയിലുണ്ടാകും, മറക്കില്ല ഒരിക്കലും. ഒരു പുരുഷായുസ് മുഴുവൻ പ്രവാസിയായി മടങ്ങുമ്പോഴുള്ള വിഷമം ആ മുഖത്ത് എനിക്ക് കാണാൻ സാധിച്ചു. ശിഷ്ടകാലം കുടുംബവുമൊത്ത സ്വന്തം നാട്ടിൽ. നാട്ടിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം വിളിച്ചിരുന്നു. പിരിയുമ്പോൾ പറഞ്ഞു വെച്ച ആ വാക്കുകൾ ഇടറിയ ശബ്ദത്തിൽ വീണ്ടും ആവർത്തിച്ചു. ഓരോ പ്രവാസിയും കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്ക്, ജിന്ദഗി മേ യാദ് രക്കേക്ക കബേ നീ ഭുലേക്ക.